ചാനലിലേക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബീഫും കൂർക്കയും കൂടെ കറി വെച്ചെടുത്തതാണ്. ചോറിനൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ബീഫും കൂർക്കയും. നല്ല കുറിയ ചാറോടുകൂടിയ ഈ ബീഫും കൂർക്കയും ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ബീഫും കൂർക്കയും കൂടെ കറി വെക്കുന്നതിന് ഞാൻ 1 കിലോ ബീഫ്, കുറച്ച് നെയ്യുള്ള ബീഫാണ്, അത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. കഴുകിയെടുത്ത ഈ ബീഫ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 പിടി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് 1 കപ്പ് വെള്ളമൊഴിച്ച് നല്ലപോലെ ഇതൊന്ന് ഇളക്കാം. ഇളക്കിയെടുത്ത ബീഫ് നമുക്ക് പ്രഷർ കുക്കറിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഞാനൊരു 1/4 കിലോ കൂർക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും ബീഫിന് ഉപ്പ് ചേർത്തുകൊണ്ട് ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നെകക്ക വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ കൂർക്കയും കൂടെ നമുക്കൊന്ന് വെന്തെടുക്കാം. ബീഫും കൂർക്കയും ഒക്കെ വെന്തു. നമുക്കിനി ഇതൊന്നെല്ലാം കൂടി ഒന്ന് കറി വെച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 3 മീഡിയം സൈസ് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. സവാള വഴറ്റുന്നതിൻ്റെ കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് വീണ്ടും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിക്കൊടുക്കാം. നല്ലതായിട്ട് ഇതെല്ലാം വഴന്ന് വന്നാലേ ആ ബീഫും കൂർക്കയും കൂടെയുള്ള കറി നല്ലതായിട്ടിരിക്കുള്ളൂ. നമുക്കിത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴന്നു വരുന്ന ഈ സവാളയിലേക്ക് 2 മീഡിയം സൈസ് ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റി വേവിച്ചെടുക്കാം. നന്നായിട്ട് കിടന്ന് ഒന്ന് വഴന്ന് വരുന്നിടം വരെ നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. ബീഫിനകത്ത് ഉപ്പ് ചേർത്തുകൊണ്ട് ഇതിന് ഉപ്പിടണ്ട. ലാസ്റ്റ് എല്ലാം ചേർത്ത് കഴിഞ്ഞ് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1¼ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വഴറ്റാം. എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കണം. ഞാനിപ്പോൾ 1½ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചിട്ടുള്ളൂ. നന്നായിട്ട് വഴന്നു വന്ന ഈ സവാളയിലേക്ക് നമ്മൾ വെന്ത് വെച്ചിരുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ബീഫും കൂർക്കയും നല്ല കുറിയ ചാറോടുകൂടിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് വെന്തെടുത്ത ബീഫും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ബീഫും കൂർക്കയും കൂടെ ഒന്നിച്ചു വെക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ചോറിന് നല്ലതാണ്, പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ്. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പെല്ലാം നോക്കണം. ആവശ്യത്തിന് ഉപ്പുണ്ട്. നമുക്കിതൊന്ന് കുറുകുന്നിടം വരെ
വെക്കാം. അങ്ങനെ ബീഫും കൂർക്കയും കൂടെ റെഡി ആയിരിക്കുകയാണ്. തണുക്കുമ്പോൾ ഇത് നല്ല ഗ്രേവിയെല്ലാം നല്ലപോലെ കുഴഞ്ഞു കിട്ടും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ.